പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 2021-22 അധ്യയന വർഷത്തിലെ പ്ലസ് വൺ കോഴ്സിനുള്ള അപേക്ഷ സമർപ്പിച്ച് തുടങ്ങേണ്ടത് ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 3 വരെയുള്ള തീയതിക്കുള്ളിലായി ഓൺലൈനിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്ലസ് വൺ അപേക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾക്ക് അർഹതപ്പെട്ട പോയിൻ്റുകൾ ലഭിക്കാൻ എന്തൊക്കെ രേഖകളാണ് നിങ്ങൾ കരുതി വയ്ക്കേണ്ടത്, ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുന്നോടിയായി സൂക്ഷിച്ചു വെക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്, ഓൺലൈനിലൂടെ അപേക്ഷ സമർപ്പിക്കുന്ന രീതി എങ്ങനെയെല്ലാമാണ്, തുടർന്ന് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റും സെക്കൻഡും അലോട്ട്മെൻറ്റുകളിലൂടെ ആ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നതും അഡ്മിഷൻ സ്വീകരിക്കുന്നതും തുടങ്ങി പ്ലസ് വൺ അപേക്ഷയുമായി ബന്ധപ്പെട്ടും തുടർന്നുണ്ടാവുന്ന അഡ്മിഷനുമായി ബന്ധപ്പെട്ട് A to Z കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. വിദ്യാർത്ഥികൾ ഓരോ സ്റ്റെപ്പുകളും കാര്യമായി മനസ്സിലാക്കി തെറ്റുകൾ വരുത്താതെ അപേക്ഷ സമർപ്പിക്കാനും കൂടെ അതിനെ ട്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് അനുവദിക്കുന്ന സമയങ്ങളിലൊക്കെ അഡ്മിഷൻ സ്വീകരിച്ച് പ്ലസ് വൺ കോഴ്സിൻ്റെ ഭാഗമായി മാറുന്നതിനും ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. നമുക്ക് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാം. ആദ്യം ബ്രൗസർ ഓൺ ചെയ്യുക, മൊസില്ലയോ എക്സ്പ്ലോററോ ക്രോമോ. അവിടെ അഡ്മിഷൻ DGE എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ തന്നെ, അഡ്മിഷൻ DGE എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്താൽ ആദ്യം തന്നെ കിട്ടുന്നത് അല്ലേ, www.admission.dge.kerala.in എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള അഡ്മിഷൻ ടു പ്ലസ് വൺ കോഴ്സസ്, അവിടെ രണ്ട് ലിങ്കുകളുണ്ട്. ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ, ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ. നമുക്ക് വേണ്ടത് ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. മെയിൻ വിൻഡോയിലേക്ക് എത്തും. അവിടെ പ്ലസ് വൺ അഡ്മിഷൻ ഡെസ്കോ, ലെവൽ ഹെൽപ്പ് ഡെസ്കും സർട്ടിഫിക്കറ്റും അങ്ങനെ പലതും അവിടെ ഉണ്ട്. വ്യൂ പ്രോസ്പെക്ട്സ്, ആ വ്യൂ പ്രോസ്പെക്ടസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് ഫോർ സിംഗിൾ വിൻഡോ അഡ്മിഷൻ അല്ലേ, ഓൺലി ഫോർ വ്യൂവിങ്. ഇവിടെ പ്രോസ്പെക്ടസ് അപ്പൻഡിക്സ് 1, 2, 3, 4, 5, പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ വീണ്ടും ഉണ്ട്, ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ പ്രോസ്പെക്ടസ് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത്. 2021-22 സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ, അവിടെ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ. അവിടെ ആദ്യം പ്രോസ്പെക്ടസിൽ പറയുന്നത് പ്രവേശന യോഗ്യതയാണ്. SSLC കേരള സിലബസ്, അതുപോലെ CBSE ICSE അങ്ങനെ പറഞ്ഞ സ്കീമുകളിൽ പരീക്ഷ വിജയിച്ചവർക്കും ഒക്കെ അങ്ങനെ അതിൻ്റെ ക്വാളിഫിക്കേഷനാണ് പ്ലസ് വണ്ണിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തത് അപേക്ഷ സമർപ്പിക്കേണ്ട വിധമാണ്. ഇത് സ്വന്തമായി അല്ലെങ്കിൽ പത്താം തരം പഠിച്ചിരിക്കുന്ന ഹൈസ്കൂളുകൾ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഓൺലൈനിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ സൈറ്റാണ് www.admission.dge.kerala.gov.in. അതിൽ കയറിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന് പറഞ്ഞ ലിങ്കുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിംഗ് വിൻഡോയിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന 24ാം തീയതി മുതൽ അത് ആക്റ്റീവ് ആകും സിംഗിൾ വിൻഡോ സിസ്റ്റം. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലിക്കേഷനൊക്കെ കൃത്യമായിട്ട് അതിലേക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്ത് അപ്ലൈ ഓൺലൈൻ ചെയ്യണം. പിന്നീട് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലെ പ്രവേശനമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുകളിൽ നിന്ന് അപ്ലിക്കേഷൻ വാങ്ങി അവിടെ തന്നെ അത് സബ്മിറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഏത് കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി അഡ്മിഷന് ഒരു കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ട സ്കൂളുകളുണ്ട്, അവിടുത്തെ കമ്മ്യൂണിറ്റി ഫോം വാങ്ങി ആ സ്കൂളുകളിൽ തന്നെ അത് കൊടുത്ത് അവിടെ നിന്ന് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അവിടെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ട്രയൽ അലോട്ട്മെൻറ്റ് വരും,
ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാം, തെറ്റുകൾ തിരുത്താനുണ്ടോ തിരുത്താം. അലോട്ട്മെൻറ്റ് രീതികളെക്കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ സ്ഥിരം താൽക്കാലിക അഡ്മിഷനുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന ആൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അത് തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ അതെടുക്കണം. പിന്നീട് ഈ അപ്പൻ ഈ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞു പോകുന്നതാണ് ബോണസ് പോയിൻറ്റുകളെക്കുറിച്ച്. അപ്പോൾ 5 പോയിൻ്റ് കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്കാണ്. ജവാന്മാരുടെ എക്സ് സർവീസിലുള്ളവരുടെ മക്കൾക്ക് 3 പോയിൻ്റുണ്ട്. NCC, അതുപോലെ സ്കൗട്ട് ഗൈഡ്, രാജപുരസ്കാർ, നീന്തൽ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 2 പോയിൻ്റുണ്ട്. അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, അതിന് 1 പോയിൻ്റ്. സെയിം സ്കൂളാണെങ്കിൽ 2 പോയിൻ്റ്. സെയിം പഞ്ചായത്ത് ലോക്കൽ ബോഡി ആണെങ്കിൽ 2 പോയിൻ്റ്. സെയിം താലൂക്കാണെങ്കിൽ 1 പോയിൻ്റ്. അതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത പഞ്ചായത്തിൽ നിന്ന് തൊട്ടടുത്ത പഞ്ചായത്തിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 പോയിൻ്റ്. പിന്നെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ SSLC അങ്ങനെ യോഗ്യത നേടിയവർക്ക് 3 പോയിൻ്റും ഉണ്ട്. CBSE ICSE കൂടുതൽ 3 പോയിൻ്റ് ബോണസ് ലഭിക്കും. എന്നാൽ മാക്സിമം കിട്ടുന്നത് 10 പോയിൻ്റ് ആയിരിക്കും. 20 പോയിൻ്റ് ബോണസ് പോയിൻ്റുകളുണ്ട്. 20 പോയിൻറ്റിന് അർഹമായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് മാക്സിമം കിട്ടുക 10 പോയിൻ്റാണ്. സീറ്റ് സംവരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് മൈനോറിറ്റി സ്കൂളുകളിലൊക്കെ ഓപ്പൺ മെറിറ്റ് എത്ര സീറ്റുണ്ട്, മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ ഓരോ സംവരണ വിഭാഗങ്ങൾക്കുള്ള സീറ്റുകളൊക്കെ അവിടെ പ്രോസ്പെക്റ്റിക്സിൽ അതിൻ്റെ പെർസെൻറ്റേജുകളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ സ്പോർട്സ്, IED അങ്ങനെ പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്നവർക്കൊക്കെ സംവരണമുണ്ട്. സ്പോർട്സ് കോട്ടയിലൂടെ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉള്ളവർ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ അത് കാണിച്ച് വെരിഫൈ ചെയ്ത് സ്കോർ കാർഡ് ആദ്യം കരസ്ഥമാക്കണം. എന്നിട്ട് സ്പോർട്സ് കോട്ടയിലൂടെയുള്ള ആപ്ലിക്കേഷൻ തയ്യാറാക്കി കൊടുക്കുക. സ്പോർട്സ് കോട്ടയിലൂടെയുള്ള ആപ്ലിക്കേഷനും ഇതുപോലെ 1, 2 അലോട്ട്മെൻറ്റുകളിലൂടെയാണ് ആ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻസ് നേടാൻ സാധിക്കുക. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് സ്കോർ കാർഡ് നേടുക എന്നുള്ളതാണ്. പിന്നീട് പ്രോസ്പെക്റ്റസിൽ പ്രവേശന മാനദണ്ഡം അല്ലേ WGPA പറയുന്നുണ്ട്. വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് അത് കണക്കാക്കിയിട്ടാണ് പ്രവേശനത്തിൽ അർഹത നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ A+, ഒരു വിഷയത്തിൽ A+ ഉണ്ടെങ്കിൽ 9 പോയിൻ്റ്, A ആണെങ്കിൽ 8, B+ 7, B 6, C+ 5, C 4, D+ 3 അങ്ങനെയാണ് കിട്ടുക. അങ്ങനെയുള്ള 10 വിഷയങ്ങളാണെങ്കിൽ ആ 10 വിഷയങ്ങളുടെ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ്, ആ 10 വിഷയങ്ങൾക്കും കിട്ടിയ ഗ്രേഡുകൾ കണക്കാക്കി കഴിഞ്ഞാൽ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുകയാണ്. ആ പ്രോസ്പെക്റ്റസിൽ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് 10 വിഷയങ്ങളിൽ ലഭിച്ച ഗ്രേഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനെ ഗ്രേഡ് പോയിൻ്റായിട്ടും കാണിച്ചിട്ടുണ്ട് അല്ലേ. അത് ടോട്ടൽ ചെയ്തപ്പോൾ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 83 കിട്ടിയത്. 83. ആ കുട്ടി സയൻസിനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് അതിലെ ഗ്രേഡ് പോയിൻ്റാണ്, ഗ്രേഡ് സബ്ജക്റ്റ് വൈസ് 33. ബോണസ് പോയിൻ്റ് 2 പോയിൻ്റേ കിട്ടിയിട്ടുള്ളൂ, മൈനസ് പോയിൻ്റ് ഇല്ല. ടോട്ടൽ സബ്ജക്റ്റ് 10. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ TSW 4 വിഷയങ്ങളാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിക്കുന്നത് 8.78. ഇതാണ് WGPA ആ കുട്ടിയുടേത്. ഇങ്ങനെ റാങ്ക് തയ്യാറാക്കിയിട്ടാണ് അഡ്മിഷൻ നേടുന്നത്. അപ്പോൾ ഒരേ റാങ്ക് വരികയാണെങ്കിൽ, ടൈ വരികയാണെന്നുണ്ടെങ്കിൽ വെയിറ്റേജ് കണക്കാക്കുന്നതിലെടുത്ത വിഷയങ്ങളുടെ ഉയർന്ന ഗ്രേഡ് എടുക്കും, പിന്നീട് ഇംഗ്ലീഷിൻ്റെ ഉയർന്ന ഗ്രേഡ് കാണും, പിന്നെ ലാംഗ്വേജിൻ്റെത് കാണും. അങ്ങനെ താഴേക്ക് ഇങ്ങനെ മറ്റുള്ളതൊക്കെ ഇങ്ങനെ കൺസിഡർ ചെയ്ത് വരും. ഒരേ റാങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വിദ്യാർത്ഥികളുടെ ഈ രീതിയിലാണ് പിന്നീട് അവരുടെ പ്രയോറിറ്റി കണക്കാക്കുന്നത്. അവിടെയാണ് സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളടക്കം നിങ്ങൾ അതിൽ കാണിച്ചിരിക്കണമെന്ന് പറഞ്ഞത്. സ്റ്റേറ്റ്, ജില്ല, അതുപോലെ സബ് ജില്ല, സ്കൂൾ ലെവൽ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വാല്യൂ വരുന്നത് ആ സമയത്താണ്. ഒരേ പോയിൻ്റിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നീട് പരിഗണിക്കുന്നതിൽ ഇവയൊക്കെ ഉൾപ്പെടും. അത് ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നിടത്ത് അവിടെ കൃത്യമായിട്ട് ഓരോന്നും ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ അർഹരാണെങ്കിൽ അവിടെ നിങ്ങളത് ടിക്ക് ചെയ്ത് വെക്കണം.
ഇപ്പോൾ സബ്ജക്റ്റ് കോമ്പിനേഷനുകളെ കുറിച്ച് പറഞ്ഞിരുന്നു, 45 സബ്ജക്റ്റ് കോമ്പിനേഷനുകളുണ്ട്. പ്രധാനമായിട്ടും സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസിലാണ്. സയൻസിലാകുമ്പോൾ 1 മുതൽ 9 വരെയുള്ളതൊക്കെ സയൻസ് കോമ്പിനേഷൻസാണ്. അതിലൊന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സാണ്. രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസാണ്. ഇനി 10 മുതൽ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനാണ്. അത് 46 വരെ എന്ന് പറയുമ്പോൾ അതിനിടയിൽ കൊമേഴ്സിൻ്റെ കോമ്പിനേഷൻസ് കൂടിയുണ്ട്. കോമ്പിനേഷൻസിൽ വരുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ആർട്സ്, അങ്ങനെ പറയുന്ന പല കോമ്പിനേഷൻസ്. എന്നാൽ കൊമേഴ്സ് അതിനിടയിൽ 36, 37, 38, 39. ഇത് കൊമേഴ്സ് സ്ട്രീമാണ്. 36, 37, 38, 39 അതിൽ കോമ്പിനേഷൻസാണ്. പിന്നീട് പ്രോസ്പെക്റ്റസിലെ അഡ്മിഷൻ ഫീസിനെ കുറിച്ചും ലൈബ്രറി ഫീസ്, കലണ്ടർ ഫീസ്, അങ്ങനെ പറയുന്ന ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. മുൻവർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 24/8/2021. മുൻവർഷങ്ങളിൽ എത്ര റാങ്ക് കിട്ടിയവർക്ക് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്, ഓരോ സ്കൂളുകളുടെയും അഡ്മിഷൻ കിട്ടിയ ലാസ്റ്റ് റാങ്ക്, ഫസ്റ്റ് റാങ്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് 24-ാം തീയതിയാണ്. അപേക്ഷയുടെ അവസാന ഡേറ്റ് സെപ്റ്റംബർ 3-ാം തീയതിയാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 7-ാം തീയതിയാണ്. സെപ്റ്റംബർ ആദ്യ അലോട്ട്മെൻറ്റ് 13-ാം തീയതി, മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് 29-ാം തീയതി. അപ്പോൾ അതിനിടയിൽ 2 അലോട്ട്മെൻറ്റ് കഴിയും. പിന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. സപ്ലിമെൻ്ററി വരുന്നത് 6/10 മുതൽ 15/11 വരെയുള്ള ടൈമിലാണ്. അഡ്മിഷൻ അവസാനിപ്പിക്കേണ്ട തീയതി 15/11/2021. അങ്ങനെ ഡേറ്റുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയുടേതാണെന്നുണ്ടെങ്കിൽ 24-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് രജിസ്ട്രേഷനും വെരിഫിക്കേഷനൊക്കെ. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടത് 31/8. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 9/9/2021. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും ഇതുപോലെ സപ്ലിമെൻ്ററി ഒക്കെ ഉണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, അതിൻ്റെ മുഖ്യഘട്ടമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി ആരംഭിക്കേണ്ടത്. കമ്മ്യൂണിറ്റി ഫോം സ്കൂളുകളിൽ നിന്ന് വാങ്ങി അവിടെ തന്നെയാണ് കൊടുക്കേണ്ടത്. 10/9/2021 കമ്മ്യൂണിറ്റി ഡാറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ടത്. 20/9/2021 റാങ്ക് ലിസ്റ്റ്. 22/9/2021 അഡ്മിഷൻ ആരംഭിക്കുന്നത്. ആ ഡേറ്റുകളിൽ, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റുകളിൽ തന്നെ. ഇത്രയാണ് പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ച് നോക്കുക. അവിടെ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള അപ്പെൻഡിക്സ് വണ്ണ് പറയുന്നത് സ്കൂൾസ് വിത്ത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്. ആ സ്കൂളുകളിലെ ലിസ്റ്റാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. കന്നഡ, തമിഴ് അങ്ങനെ പറയുന്ന മീഡിയങ്ങളിലൂടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകളിലെ ലിസ്റ്റും അതിൻ്റെ സ്കൂൾ കോഡൊക്കെയാണ്. അപ്പെൻഡിക്സ് 2 എന്ന് പറയുന്നത് സംവരണാനുകൂല്യമുള്ള സമുദായങ്ങളുടെ പട്ടികയാണ്. അപ്പോൾ ETB, മുസ്ലിം, ലാറ്റിൻ കത്തോലിക്സ്, അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻസ്, അതർ ബാക്ക്വേഡ് ഹിന്ദുസ്, അതിലൊക്കെ പെടുന്ന സബ് ക്ലാസ്സുകൾ, അങ്ങനെ പറയുന്ന സംവരണാനുകൂല്യമുള്ള സമുദായം ഏത് സമുദായത്തിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത്, അതിന് ഏതിനൊക്കെയാണ് സംവരണമുള്ളതെന്ന് വിശദമായിട്ട് പറയുന്നതാണ് അപ്പെൻഡിക്സ് 2. അപ്പെൻഡിക്സ് 3 എന്ന് പറയുന്നത് ലിസ്റ്റ് OBC കമ്മ്യൂണിറ്റീസ്, OBCയിലെ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ ലിസ്റ്റാണ് അപ്പെൻഡിക്സ് 3 കാണിക്കുന്നത്. അപ്പെൻഡിക്സ് 4 കാണിച്ചിരിക്കുന്നത് ഒരു ഓഫ്ലൈൻ അപ്ലിക്കേഷൻ ഫോമാണ്. ഈ ഫോമിൽ എന്തൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത്, അതിലെന്തൊക്കെ നിങ്ങൾക്ക് എലിജിബിളാണ്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ആദ്യം ഈ ഫോം നോക്കിയിട്ട് ഒരു റഫ് ഫോം ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്ത് വെച്ച് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ കയറുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഈ ഫോം പ്രകാരമുള്ളതൊക്കെ കറക്റ്റ് ഓർഡറിൽ എഴുതി തയ്യാറാക്കി വെക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ സ്വിമ്മിങ്ങിൻ്റെതും അതുപോലെ പറയുന്ന സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ, ജില്ലാ ലെവൽ പാർട്ടിസിപ്പേഷൻ, സ്കൂൾ ലെവൽ, അങ്ങനെ പറയുന്ന നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏതൊക്കെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ഫോം അവസാനത്തിൽ വരുമ്പോൾ അവിടെ പ്രിഫറൻസ് നമ്പർ, സ്കൂൾ കോഡ്, കോമ്പിനേഷൻ കോഡ്,
ഇതാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ട സ്കൂൾ ഏതാണ്, ആ സ്കൂൾ കോഡ് കോമ്പിനേഷൻ, അവിടുത്തെ ഏത് കോമ്പിനേഷനാണ്, സയൻസ് ആണെങ്കിൽ 01, അങ്ങനെ ഒരു പ്രിഫറൻസ് ചാർട്ട് നിങ്ങൾ പൂർണ്ണമായും തയ്യാറാക്കി വെക്കുക. അപ്പൻഡിക്സ് 5 നമുക്ക് കാണാം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന വിധമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞു അഡ്മിഷൻ www.admission.dg.kerala.gov.in, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ. പിന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരും. അവിടെ SSLC സ്കീം, രജിസ്റ്റർ നമ്പർ, മന്ത് പാസ്, ഇയർ ഓഫ് പാസ്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, മൊബൈൽ നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യുക, മോഡ് ഓഫ് അപ്ലിക്കേഷൻ സബ്മിഷൻ, അതുപോലെ കപ്പാസിറ്റി അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഈ വിവരങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ പിന്നീട് മാറിപ്പോകരുത്, മൊബൈൽ നമ്പറൊക്കെ കറക്റ്റ് ചെയ്യണം, കാരണം അതിലേക്കൊരു OTP ഒക്കെ വരുന്നതാണ്. ഈ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള SSLC ഗ്രേഡിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നാണ് സ്കീം എന്ന് പറയുന്നിടത്ത്, അല്ലേ, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നിടത്ത്. CBSEക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ 4 സ്കീം എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്, ജനറലാണെങ്കിൽ 1, മുസ്ലിം ആണെങ്കിൽ 3, SC ST 7, 8, അങ്ങനെ പറയുന്ന കാറ്റഗറികളൊക്കെയാണ്. അത് അവിടെ തന്നെ ഹാങ് ഡൗൺ മെനുവിൽ അതുകൂടി കിട്ടുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പൂർണ്ണഘട്ടം നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇനി വേണ്ടത് ഇവിടെ ഏത് ജില്ലയിൽ നിന്നാണ്, ഇനി നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ തലത്തിൽ പോവുകയാണ്. ഇപ്പം മലപ്പുറം ജില്ല, ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ആ ജില്ലയിലേക്ക് ആവശ്യമായിട്ടുള്ള, ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരളയാണെങ്കിൽ 1, അതേഴ്സ് സ്ട്രീമാണ്. പിന്നീട് ഡിസ്ട്രിക്റ്റിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അതേഴ്സ് എന്ന് പറഞ്ഞാൽ CBSE ICSE ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടേതാണ്. പിന്നെ പഞ്ചായത്തുകളുടെ ലോക്കൽ ബോഡികളിലൊക്കെ കോഡുകൾ, ഇത് അറിഞ്ഞിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ തന്നെ അത് കാണാം. അപ്പോൾ എനിക്ക് 7 സ്കൂളുകൾ, ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ സ്കൂൾ കോഡ്, സ്കൂളുടെ പേര്, അത് സ്കൂൾ ജെൻഡറ് ജനറലാണോ അങ്ങനെ പറയുന്നതുണ്ട്, അത് ഗേൾസ് ആണോ അതുപോലെ മിക്സഡ് ആണോ എന്നുള്ളതാണ്. കോഴ്സ് കോഡ്, സെക്കൻഡ് ലാംഗ്വേജിൻ്റെ, അങ്ങനെയുള്ള കോളങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളുകളെയും ഇതുപോലെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, ഏതൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ നമുക്ക് അപ്പൻഡിക്സ് 7 നിന്ന് കിട്ടും. ഇനി അപ്പൻഡിക്സ് 8 നേരത്തെ കാണിച്ച ഒരു ആപ്ലിക്കേഷൻ ഫോമാണ്, അതിൻ്റെ ഒരു ബ്ലാങ്ക് ഫോമാണ്. വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുത്ത് അത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇനി അപ്പൻഡിക്സ് 9, അവിടെ ഒരു ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ CBSE പഠിച്ച കുട്ടികളുടെ ഒരു അണ്ടർടേക്കിങ്സിൻ്റെ ഒക്കെ ആവശ്യമുള്ളവർക്ക് ആ ഫോമിൻ്റെ ആവശ്യമുള്ളത് പ്രിൻ്റ് എടുത്തത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെയും അപ്പൻഡിക്സ് 11 കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ ഫോംസാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തിനൊക്കെ ആവശ്യമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ വില്ലേജ് ഓഫീസുകളിൽ നിന്നൊക്കെ വാങ്ങേണ്ട, അതിൻ്റെ ഒക്കെ ഒരു മാതൃകയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഭാഗം ഈ പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിലേക്ക് പോകണം. ഹൗ ടു അപ്ലൈ ഓൺലൈൻ യൂസർ നെയിം, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ലിങ്കേ ഉള്ളൂ. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ കൂടി അങ്ങനെയുള്ള ലിങ്കുകൾ കൂടി കാണാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ ഭാഗമാണ് നമ്മൾ ഇനി വിശദമായിട്ട് പറയാൻ പോകുന്നത്. അപേക്ഷ നേരിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യണം. പ്രോസ്പെക്റ്റിലെ നിർദ്ദേശങ്ങൾ വിശദമായിട്ട് വായിച്ചിരിക്കണം. ഓൺലൈനിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനിലായി സമർപ്പിക്കുമ്പോൾ, ഇപ്പോൾ പ്ലസ് 1 പ്രവേശനത്തിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കും, ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ അതിലെ ഓപ്ഷൻസൊക്കെ നമ്മൾ പരിശോധിച്ച് പുനഃക്രമീകരണമൊക്കെ നടത്തേണ്ടതുണ്ട്. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അഡ്മിഷൻ, അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അപേക്ഷ ഓൺലൈനായി ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും കൈവശം റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. മൊബൈൽ നമ്പറും ഒക്കെ നമ്മൾ അവൈലബിൾ ആയത് ഒ ടി പി ഒക്കെ വരും. പിന്നീട് തുടർന്നൊക്കെ ആ മൊബൈൽ നമ്പറിലേക്കാണ് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വരിക, അല്ലേ? അപ്പോൾ അത് വേണം. ആഗസ്റ്റ് 24 മുതലാണ് ആപ്ലിക്കേഷൻ ഓൺലൈനിൽ കൊടുത്ത് തുടങ്ങേണ്ടത്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഡിസ്ട്രിക്റ്റ് ചോദിച്ചാൽ നമ്മൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കാൻ തയ്യാറാവുന്നതെങ്കിൽ ആ ജില്ല തിരഞ്ഞെടുക്കുക. തുടർന്ന് ഈ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഇങ്ങനെ ഒരു ബോക്സ് വരും, അവിടെ സ്കീം കൊടുക്കുക, കേരളയാണെങ്കിൽ ഒന്ന്, പിന്നെ രജിസ്റ്റർ നമ്പറും അങ്ങനെ പറയുന്ന ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഡീറ്റെയിൽസിലേക്ക്, അത് നേരത്തെയും പറഞ്ഞതാണ്, ഡീറ്റെയിൽസിലേക്ക് ഇങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അപ്ലൈ ഡിസ്ട്രിക്റ്റ് കാണിക്കും, സ്കീം കാണിക്കും. ഇപ്പോൾ കേരളയാണെങ്കിൽ ഒന്നാണ്, രജിസ്റ്റർ നമ്പറും ഇയറും മൊബൈൽ നമ്പറൊക്കെ കാണിക്കും. ദൻ സെൻഡ് ഒ ടി പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മൊബൈലിലേക്ക് ഒരു ഒ ടി പി ലഭിക്കും. ആ ഒ ടി പി ഇവിടെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അവസാനത്തിൽ, അല്ലേ? എൻ്റർ ദ ഒ ടി പി, അവിടെ സബ്മിറ്റ് ഒ ടി പി. ഒ ടി പി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് പാസ്വേഡ്, പുതിയ പാസ്വേഡ്, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ആ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ഇപ്പോൾ പാസ്വേഡിൽ എന്തൊക്കെ ഉൾപ്പെടണം എന്നുള്ളത് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് സക്സസ്ഫുള്ളി. പിന്നെ ആ പാസ്വേഡ് മറന്നു പോകരുത്. ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും, അത് എഴുതി വെക്കണം. ആ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ കൊടുത്ത പാസ്വേഡും ഇനി ഒരിക്കലും മറക്കരുത്. ഇനി കാൻഡിഡേറ്റ് ലോഗിനിൽ അടുത്ത ഘട്ടമാണ്, യൂസർ നെയിമായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തത് ജില്ലയും കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ്. ഇനിയാണ് ആപ്ലിക്കേഷൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള വിവരങ്ങളിലേക്കാണ് പോവുക. ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ ആപ്ലിക്കേഷൻ നമ്പറും ലോഗിൻ ചെയ്ത സമയവും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. താഴെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യാനുള്ളതാണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ കോളങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ച്, നേരത്തെ അവിടെ ഒരു ഫോം ഉണ്ടായിരുന്നല്ലോ, ആ ഫോമിൽ നമ്മളിതെല്ലാം പൂരിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ കയ്യിൽ പേപ്പറിലായിട്ട് പൂരിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കൃത്യമായിട്ട് അതേ പ്ലേസിൽ അതെല്ലാം എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. വെയിറ്റേജ് വരുന്ന ഭാഗങ്ങളും എന്തിനൊക്കെ വെയിറ്റേജ് ഉണ്ട് അതൊക്കെ നല്ലതുപോലെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ സ്കൂൾ തലത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അടക്കം നിങ്ങൾക്കിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ള കോളങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഓരോ പേജും ഫില്ല് ചെയ്യുമ്പോൾ താഴെ അത് ക്ലിക്ക് ചെയ്ത് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകണം. ഇതെല്ലാം അതിനാ ഫോമിൽ നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഓർഡറിലാണ് ഇതെല്ലാം വരുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സാണ്, അതർ ഡീറ്റെയിൽസും അതുപോലെ റെസിഡൻസ് ഡീറ്റെയിൽസും ഒക്കെ അവിടെ പഞ്ചായത്ത്, താലൂക്ക് അങ്ങനെയുള്ളതൊക്കെയാണ്. അതെല്ലാം ആ നേരത്തെ ഫോമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വിൻഡോയിലും ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ. നമ്മൾക്ക് അർഹമായതിലൊക്കെ ആ ബന്ധപ്പെട്ട കോളങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കേരള സ്കീമിൽ പഠിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രേഡൊക്കെ ഓൾറെഡി അതിലേക്ക് വരും. മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. അവർ അവരുടെ രേഖ ഇവിടെ അപ്ലോഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അവസാനത്തിലെത്തുമ്പോഴാണ് ആദ്യത്തെ നമ്മൾക്ക് ആവശ്യമുള്ള സ്കൂൾ ഏതാണ്, സ്കൂൾ കോഡ് കൊടുക്കണം. അപ്പോൾ അവിടെ പേരൊക്കെ വരും, സ്കൂളിൻ്റെ പേര് വരും, സ്കൂൾ കോഡൊക്കെ ചാർട്ട് പറഞ്ഞു, അവിടുത്തെ ഏത് കോഴ്സാണ് വേണ്ടത് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾക്ക് ഏത് സ്കൂളാണ്, സ്കൂൾ കോഡ്, അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ള മാക്സിമം നമ്മൾ കൊടുക്കണം, ആ പ്രയോറിറ്റി കേട്ടോ. പിന്നീട് നമ്മൾ വെച്ചിട്ടുള്ള അനുബന്ധമായിട്ടുള്ള രേഖകളിലൊക്കെ
സർട്ടിഫിക്കറ്റ് നമ്പർ ഡേറ്റ് അങ്ങനെ പറയുന്നതൊക്കെ ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിലേതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അവസാന ഘട്ടം അതാണ്. നിലവിൽ സൈറ്റിൽ ഇങ്ങനെയാണ് കാണുന്നതെങ്കിലും 24-ാം തീയതി മുതൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് കൂടി വ്യൂ പ്രോസ്പെക്ടസ് അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.